നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. നാലാം ഡോസ് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് ആരംഭിച്ച കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം. ആദ്യ ബൂസ്റ്റർ ഡോസ് വാക്സിൻ സ്വീകരിച്ച 4 മാസം കഴിഞ്ഞ 50 വയസ്സിന് മുകളിലുള്ളവർക്ക് മിഷിഫിലെ കുത്തിവയ്പ് കേന്ദ്രത്തിലെത്തി 2 ബൂസ്റ്റർ സ്വീകരിക്കാം. 12-50 ഇടയിൽ വയസ്സ് പ്രായമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞവർക്കും 4 ഡോസ് നൽകുന്നുണ്ട്. 4 ഡോസ് നിയമപ്രകാരം നിർബന്ധമാക്കിയിട്ടില്ല. കുവൈറ്റിൽ ഉച്ചവിശ്രമ നിയമം ലംഘിച്ച തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെ 392 നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തി. 295 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി. തുടർന്നും പരിശോധന നടത്തുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി ജൂൺ 1 മുതൽ രാജ്യത്ത് നടപ്പിലാക്കിയ ഉച്ചവിശ്രമ നിയമം ലംഘിച്ചാൽ ഒരു തൊഴിലാളിക്ക് 100 ദിനാർ എന്ന തോതിലാണ് പിഴ ഈടാക്കുകയും കമ്പനിയുടെ ഫയൽ മരവിപ്പിക്കുകയും ചെയ്യും. ലംഘനം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാക്കുകയും ഫയൽ റദ്ദാക്കുകയുമാണ് ചെയ്യുക. അതേസമയം തൊഴിലാളികളെ കൊണ്ട് നിർബന്ധിച്ചാണ് തൊഴിലെടുപ്പിക്കുന്നതെങ്കിൽ കമ്പനികൾക്കെതിരെ മറ്റൊരു കേസ് കൂടി ഫയൽ ചെയ്യും. ബലിപ്പെരുന്നാൾ അവധി. നാട്ടിൽ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാനിരിക്കുന്ന പ്രവാസികൾക്ക് വിമാന ടിക്കറ്റ് നിരക്കിലെ വർധനവ് ഇരുട്ടടിയാകുന്നു. മലബാർ ഭാഗത്തേക്കുള്ള ടിക്കറ്റ് നിരക്കാണ് ഏറ്റവും കൂടുതൽ വർധനവ്. നിലവിൽ കണ്ണൂർ കോഴിക്കോട് എയർപോർട്ടുകളിൽ 35,000 മുതൽ 1 ലക്ഷം വരെയാണ് ടിക്കറ്റ് നിരക്ക്. 30,000 മുതൽ 1 ലക്ഷം വരെയാണ് കൊച്ചി തിരുവനന്തപുരം വിമാനത്താവളത്തേക്കുള്ള ടിക്കറ്റ് നിരക്ക്. ടിക്കറ്റ് നിരക്കിലെ വർധനവ് മൂലം നിരവധി പ്രവാസികൾ നാട്ടിലേക്കുള്ള യാത്ര റദ്ദാക്കി പെരുന്നാൾ ഗൾഫിൽ തന്നെ ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ്. അതേസമയം ചില ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ചാർട്ടർ വിമാനം സംഘടിപ്പിക്കുന്നത് പ്രവാസികൾക്ക് നേരിയ പ്രതീക്ഷ സമ്മാനിക്കുന്നുണ്ട്. എന്നാൽ കുവൈറ്റിൽ നിന്ന് ഇതുവരെ ഇത്തരത്തിലുള്ള നീക്കമില്ല എന്നതാണ് ശ്രദ്ധേയം. 900 സംഘടനകളുണ്ടെങ്കിലും ഇത്തരം സാമൂഹ്യ വിഷയങ്ങൾ വരുമ്പോൾ പ്രതികരിക്കാനോ വേണ്ടത്ര ഇടപെടൽ നടത്താനോ സംഘടനകൾ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. സമീപ വർഷങ്ങളിൽ ലോകമെമ്പാടും ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതൽ പ്രചാരത്തിലെത്തിയതോടെ കുവൈറ്റിൽ വൈദ്യുത ചാർജിംഗ് സ്പോട്ടുകൾ ഉപയോഗിച്ചുള്ള വൈദ്യുതി കാർഡുകളുടെ എണ്ണത്തിൽ വർധന. ഇതോടെ രാജ്യത്തോടെയുള്ള വൈദ്യുത ചാർജിംഗ് സ്പോട്ടുകളുടെ എണ്ണവും കൂടിയിരിക്കുകയാണ്. പരിസ്ഥിതി സൗഹൃദം അവബോധമായിരിക്കാം ഇലക്ട്രിക് വാഹനങ്ങൾ പിന്നിലെ പ്രേരക ശക്തി. കൂടാതെ നിരവധി കാർ കമ്പനികൾ കുവൈറ്റിലേക്ക് വരാനൊരുങ്ങുന്നു. കുവൈറ്റിൽ കോവിഡ് പോസിറ്റീവ് കേസുകൾ ശ്രോണിക് ആപ്പിന് പകരം ഇമ്മ്യൂൺ ആപ്പ് വഴി നിരീക്ഷിക്കാൻ തുടങ്ങിയതായി കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം ശനിയാഴ്ച അറിയിച്ചു. കോവിഡ് പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തിയ ഒരാൾ 5 ദിവസത്തേക്ക് ഐസൊലേറ്റ് ചെയ്യണം. അതിനുശേഷം 5 ദിവസം കൂടി മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം ശനിയാഴ്ച പത്രക്കുറിപ്പിൽ അറിയിച്ചു. ഒരു വ്യക്തിക്ക് കോവിഡ് പോസിറ്റീവ് ആണെന്ന് പരിശോധനയിൽ അറിഞ്ഞാൽ ഉപഭോക്താവിന്റെ രോഗപ്രതിരോധ ആപ്പ് സ്വമേധയാ ചുവപ്പായി മാറുമെന്ന് മന്ത്രാലയം വിശദീകരിച്ചു. കുവൈറ്റിൽ ജൂൺ 1 മുതൽ ജൂലൈ 3 വരെയുള്ള കാലയളവിൽ കുവൈറ്റ് മുനിസിപ്പാലിറ്റിയിലെ പൊതു ശുചീകരണ വകുപ്പുകൾ രാജ്യത്തുടനീളമുള്ള 949 ഉപേക്ഷിക്കപ്പെട്ട കാറുകളും സ്ക്രാപ്പ് കാറുകളും നീക്കം ചെയ്തു. പ്രചരണത്തിന്റെ ഭാഗമായി 9 ബോട്ടുകളും 15 സൈക്കിളുകളും അധികൃതർ നീക്കം ചെയ്തു. ഇതിനു പുറമെ ഉപേക്ഷിക്കപ്പെട്ട 6010 കാറുകളിലും ബോട്ടുകളിലും അധികൃതർ മുന്നറിയിപ്പ് സ്റ്റിക്കറുകൾ പതിപ്പിച്ചു. നോട്ടീസ് കാലയളവ് അവസാനിച്ച ശേഷം അവ നീക്കം ചെയ്യപ്പെടും. രാജ്യത്തെ 95% നഴ്സിംഗ് ജീവനക്കാരും പ്രവാസികൾ തന്നെയാകുമ്പോഴും സുപ്രധാനമായ ഈ തൊഴിലിനോട് വിമുഖത കാണിച്ച സ്വദേശികൾ. പ്രോത്സാഹനങ്ങളുടെ അഭാവം, കുറഞ്ഞ ശമ്പളവും കാരണം നഴ്സിംഗ് പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നവർ ഏറിയ പങ്കും മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറാനാണ് താല്പര്യപ്പെടുന്നത്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രവാസികളും കുറഞ്ഞ ശമ്പളം കാരണം സർക്കാർ മേഖലയിൽ നിന്ന് സ്വകാര്യ മേഖലയിലേക്ക് മാറുകയോ അല്ലെങ്കിൽ വിദേശത്തേക്ക് കുടിയേറുകയോ ചെയ്യുന്നുണ്ട്. രാജ്യത്തെ കോവിഡ് മഹാമാരി ഉയർത്തിയ പ്രതിസന്ധികളിൽ നിന്ന് കരകയറുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചവരാണ് നഴ്സിംഗ് മേഖല. മഹാമാരിക്കെതിരെ മുന്നണി പോരാളികളായി പ്രവർത്തിച്ച നിരവധി നഴ്സുമാർ അവരുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടു. ഏറ്റവും പുതിയ കണക്കുകളനുസരിച്ച് രാജ്യത്താകെ 21,490 നഴ്സുമാരാണുള്ളത്. അതിൽ 20,413 പേർ പ്രവാസികളും 1,077 പേർ സ്വദേശികളുമാണ്. ചില ഫാം ഉടമസ്ഥർ ലൈസൻസ് നേടിയിട്ടുള്ള അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് മാറി പ്രവർത്തിക്കുന്ന രീതികൾ തുടരുന്നു. ഇതോടെ പരിശോധനാ കാമ്പയിനുകൾ കർശനമാക്കി നിയമലംഘകർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഫാമുകളടക്കം ഹാളുകളാക്കി മാറുന്ന തരത്തിലുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ ഉടമകളുടെ ലൈസൻസ് പിൻവലിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. സമീപകാല പരിശോധനയിൽ കാർഷിക ആവശ്യങ്ങൾക്കുള്ള ഫാമുകളും മറ്റും വെഡിംഗ് ഹാളുകളാക്കി മാറ്റി വാടകയ്ക്ക് നൽകുകയും കൈമാറപ്പെടുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് കന്നുകാലി കൃഷി മത്സ്യബന്ധനത്തിനുള്ള പൊതു അതോറിറ്റി ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മൊസൈൻ അൽ മുത്തേരി പറഞ്ഞു. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കെഡിക്ക് 255.36 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.